എറണാകുളം സ്വദേശി ലോഡ്ജിൽ മരിച്ച നിലയിൽ. തിരുവിലാമലയിലെ സ്വകാര്യ ലോഡ്ജിൽ താമസിച്ചിരുന്ന എറണാകുളം കോടനാട് സ്വദേശി പി കെ പത്മകുമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടത്. മൃതദേഹത്തിന് രണ്ട് ദിവസത്തെ പഴക്കമുണ്ട്. 14-ാം തീയതിയാണ് ഇയാൾക്ക് മുറി വാടകയ്ക്ക് നൽകിയതെന്ന് ലോഡ്ജ് ഉടമ പറഞ്ഞു. തിരുവിലാമല സ്വദേശി ബാബുവാണ് ഇയാളെ പരിചയപ്പെടുത്തിയത്. പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ബാബുവിന് ഇയാളെ മുൻപരിചയം ഉണ്ടായിരുന്നില്ല. ബാറിൽ വെച്ച് പരിചയപ്പെട്ടതിനെ തുടർന്ന് താമസിക്കാൻ മുറി ഏർപ്പാടാക്കി കൊടുക്കുക മാത്രമാണ് ചെയ്തതെന്നും ഏകാദശിയുമായി ബന്ധപ്പെട്ട് തിരുവിലാമലയിൽ എത്തിയതാണ് എന്ന് അറിയിച്ചതായും ബാബു പറഞ്ഞു. എന്നാ എന്നാ റൂം എടുത്ത് കൊടുത്തു ഇയാൾക്ക്? പതിനാലാണ്. എന്താ ഇയാളെ എവിടെ വെച്ച് പരിചയപ്പെട്ടപ്പോൾ? ബാറിൽ വെച്ച്. ബാറിൽ വെച്ച് പരിചയപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഈ റൂം ഉടമസ്ഥന് ഇയാളെ പരിചയപ്പെടുത്തി കൊടുത്തു? നാരായണേട്ടൻ ആണ്ട് പേര്. കെൻ ലോഡ്ജ്. അപ്പം അത്രേ ഉണ്ടുള്ളൂ. പിന്നീട് നിങ്ങൾ ഇയാളായിട്ട് കണക്ഷൻ ഉണ്ടായിട്ടില്ല? പിന്നെ 22-ാം തീയതി, 22-ാം തീയതി മുതല് ഞാൻ കണ്ടിട്ടില്ല. പുള്ളി എന്തിനാ അമ്പലത്തിൽ തൊഴുകാൻ വന്നെന്നാ പറഞ്ഞു? ഏകാദശിയോട് എന്താ അങ്ങനെ പറഞ്ഞു നിങ്ങളോട്? അങ്ങനെയാണ്, ഏകാദശി മുഖാന്തരം അയാള് തൊഴാൻ വേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്ര ഉണ്ടായില്ലോ. അങ്ങനെയാണ് നിങ്ങൾ റൂം എടുത്ത് കൊടുത്തത്? ഇയാൾക്ക് ഇവിടെ പരിചയമില്ലാത്തതുകൊണ്ട്. അതെ. ഗ്രാമീണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഖാദി ബോർഡ് ചെയർമാൻ. ഖാദി ഗ്രാമീണ വ്യവസായ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കേരള ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ. ഖാദി വസ്ത്രമേഖലയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ദുർബലരായ തൊഴിലാളികളാണെന്നും ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം ഇവർക്ക് കൈത്താങ്ങായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ ജില്ലാ ഖാദി ഗ്രാമവ്യവസായ ഓഫീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഖാദി വസ്ത്ര പ്രചാരണ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗത മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഖാദി മേഖലയ്ക്ക് ഉണർവേകാനുള്ള നടപടികൾ സ്വീകരിക്കും. ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ പുതിയ ഡിസൈനുള്ള ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കാൻ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ചാലക്കുടിയിൽ റേഷൻ സ്മാർട്ട് കാർഡിന്റെ മറവിൽ തട്ടിപ്പ്. മുന്നറിയിപ്പുമായി സപ്ലൈകോ. ചാലക്കുടി താലൂക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡ് ഉടമകളെ ടെലിഫോണിൽ ബന്ധപ്പെട്ട് റേഷൻ കാർഡ് സ്മാർട്ട് കാർഡാക്കി മാറ്റുന്നതിന് സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജൻസിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതായി പരാതി. ഫോണിൽ വരുന്ന ഒ ടി പി നമ്പർ ആവശ്യപ്പെടുന്നതായും ഇതിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതുമായാണ് റേഷൻ കാർഡ് ഉടമകളുടെ പരാതി. എന്നാൽ ഇത് സംബന്ധിച്ച് സർക്കാരിൽ നിന്നോ സിവിൽ സപ്ലൈസ് ഡയറക്ടർ ഓഫീസിൽ നിന്നോ യാതൊരുവിധ നിർദ്ദേശങ്ങളും ലഭിച്ചിട്ടില്ലെന്ന് ചാലക്കുടി താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. മാത്രമല്ല ചാലക്കുടി താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്നും ഇത്തരത്തിൽ യാതൊരുവിധ നിർദ്ദേശങ്ങളും ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും തെറ്റായ വിവരങ്ങളിൽ ഉപഭോക്താക്കൾ വഞ്ചിതരാകരുതെന്നും സപ്ലൈ ഓഫീസർ അറിയിച്ചു.